ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി യു എ വാഗ്ദാനം ചെയ്ത 700 കോടി രൂപ കേരളത്തിന് ലഭിക്കുന്നതിന് തടസ്സമെന്ന് കേന്ദ്ര സർക്കാർ. തുക സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മോദി സർക്കാരിന് അന്തിമ തീരുമാനം നിർണായകമായിരുന്നു. ഈ അവസരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു പണം സ്വീകരിക്കാൻ സാധിക്കില്ല, ഈ സഹായം സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. പ്രവർത്തനങ്ങൾക്കായി 2005 മുതൽ വിദേശ സഹായം ഇന്ത്യ സ്വീകരിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായീകരണം. 700 കോടിയാണ് യു എ കേരളത്തിനായി വാഗ്ദാനം ചെയ്തിരുന്നത്. അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചിരിക്കുന്നത്. സഹായം തടഞ്ഞിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. തീരുമാനം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. യു എ ഖത്തർ, മാലിദ്വീപ് എന്നിവയുടെ സഹായം കേരളത്തിന് ലഭിക്കില്ല എന്ന വളരെ ദുഃഖകരമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. കേന്ദ്രം 600 കോടി രൂപ മാത്രം കേരളത്തിന് തന്ന സാഹചര്യത്തിലാണ് യു എ 700 കോടിയുടെ പ്രഖ്യാപനം കേരളത്തിന് നൽകിയത്. എന്നാൽ ഇത് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, വളരെ വേദനാജനകമായ ഒരു വാർത്ത. കേന്ദ്രം തീരുമാനമെടുത്തിരിക്കുന്നു 700 കോടി, യു എയുടെ 700 കോടി സഹായം സ്വീകരിക്കാൻ സാധിക്കില്ല കേരളത്തിന്. അത് സ്വീകരിക്കാൻ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദീകരണം, വിശദാംശങ്ങൾ? പ്രിയ, ഇന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് യു എ നൽകാൻ തീരുമാനിച്ചിട്ടുള്ള സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ട്. നിലവിലുള്ള ഒരു നിയമം വച്ചുകൊണ്ട് ആ യു എയുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ഒരു സഹായ വാഗ്ദാനം യു എയുടെ ഭാഗത്തു നിന്നും 700 കോടി രൂപ നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം ഉണ്ടായപ്പോൾ തന്നെ വലിയ അതുമായി ബന്ധപ്പെട്ട ആശങ്കകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പങ്കുവച്ചിരുന്നു. കാരണം ഇതിന് മുൻപ് 2013ലെ ഉത്തരാഖണ്ഡിലെ പ്രളയത്തിന്റെ സമയത്തൊക്കെ തന്നെ അമേരിക്കയും ജപ്പാനും ഒക്കെ ഈ ഒരു സഹായ വാഗ്ദാനം നടത്തിയിരുന്നു. ആ സമയത്തൊന്നും തന്നെ ഈ ഒരു സഹായം സ്വീകരിച്ചിട്ടില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ വീണ്ടും കേരളത്തിനായി ഈ ഒരു സഹായം സ്വീകരിക്കുന്നത് ശരിയല്ല, 700 കോടി രൂപ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. ഇത് യു എ മാത്രമല്ല കേരളത്തിന് നിലവിൽ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഖത്തർ 35 കോടി, മാലിദ്വീപും എല്ലാം തന്നെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർബന്ധ ബുദ്ധി മൂലം ഈ ഒരു പ്രതിസന്ധി, കേരളം അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഘാതം മനസ്സിലാക്കാത്തത് മൂലം ഇപ്പോൾ ആ ഒരു ധനസഹായമാണ്, വലിയ ഒരു ആശ്വാസമാകുന്ന ധനസഹായമാണ് ഇപ്പോൾ കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. പ്രധാനമായും പല സാങ്കേതിക വശങ്ങളും പറയുകയാണെങ്കിൽ പോലും അവിടെ തന്നെ കേന്ദ്ര സർക്കാരിന് സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അതായത് യു എന്നിൻ്റെ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നും ഇന്ന് കൃത്യമായി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളിൽ നിന്നും വലിയ സഹായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ തന്നെ നികുതി ഈടാക്കാൻ വേണ്ടി നേരത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ അനുവദിച്ച അരിയുടെ കാര്യത്തിൽ അതിന് കേരളത്തോട് തുക ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള നിരവധിയായ അവഗണനയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണവുമായി ഇപ്പോൾ ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ്. നിലവിൽ 700 കോടി പ്രഖ്യാപിച്ചത് വേണമെങ്കിൽ നേരത്തെ ഇന്നലെ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ 700 കോടി രൂപ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി കേരളത്തിലേക്ക് വേണമെങ്കിൽ എത്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിദേശ രാജ്യങ്ങളിലെ സഹായങ്ങൾ ഇവിടെ എത്തിക്കാം. മറ്റൊരു രാജ്യം നേരിട്ട് നൽകുന്ന ഒരു സ്ഥിതി അംഗീകരിക്കാനാവില്ല. ഇന്ത്യ യൂണിയനിൽ തന്നെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഈ നിലപാട് സ്വീകരിച്ച കേന്ദ്ര സർക്കാർ എത്രത്തോളമാണ് കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്നുകൂടി ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യണം. മറ്റു 700 കോടി യു എ അനുവദിച്ച സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചതാകെ 600 കോടി രൂപയാണ്. ഈ ഒരു രീതിയിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്തുള്ള സഹായങ്ങൾ കൊണ്ട് തന്നെ പരിഹരിക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും അതിന് ഒരു മുൻകൈ എടുക്കാൻ വേണ്ടി ഇതേവരെയായി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു തീരുമാനം കേരളത്തിന് കൂടുതൽ ഉപദ്രവമാകുന്ന ഒരു തീരുമാനമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പ്രിയ,
ശരത് അതുതന്നെയാണ്. ഇവിടെ കേന്ദ്രം കേരളത്തിനായി പ്രഖ്യാപിച്ചത് വെറും 600 വെറുമല 600 കോടി എന്ന് പറയാം, 600 കോടി രൂപയാണ്. ആ സ്ഥാനത്താണ് യു എ ഇ 700 കോടി പ്രഖ്യാപിച്ചത്. ഇവിടെ ഇന്നലെ കഴിഞ്ഞ ഇന്നലെ ഈ ഒരു പ്രഖ്യാപനം വന്നതിന് പുറമെ ലോകം മുഴുവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേരളം ഇന്ത്യയിൽ തന്നെയാണോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിനൊരു ആ ചോദ്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ചോദിക്കാൻ സാധിക്കുന്നത്. ഇത്തരം വലിയൊരു പ്രളയക്കെടുതി കേരളം നേരിട്ട അവസരത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തിരിച്ചുപോകുന്നു. കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ കേരളത്തിലേക്ക് വരുന്നു, എന്നിട്ടും ഈ 700 കോടി രൂപ യു എ ഇ പ്രഖ്യാപിച്ചപ്പോൾ അത് തടയാനും മാത്രം ഒരു എന്തുകൊണ്ടാണ്, എന്ത് നിയമവശങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് പറയുന്നത്? അവർ പറയുന്ന ന്യായീകരണം സാധൂകരിക്കാൻ കഴിയുന്നതാണോ? പ്രിയ, 2008 യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ചില നിബന്ധനകൾ, നിയമങ്ങൾ അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രകൃതി ദുരന്തത്തെ ഇപ്പോൾ അത് ലഘൂകരിക്കുക, അല്ലെങ്കിൽ അതിന് കേരളത്തിന് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ പല ആവശ്യങ്ങളും വിവിധ ബി ജെ പി അല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും നിലവിൽ കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണം. ഈ ഒരു അനുവദിച്ച 600 കോടി രൂപ ഒരു കാരണവശാലും നിലവിലെ കേരളത്തിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒട്ടും മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു തുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ തുക 2,000 കോടി രൂപയെങ്കിലും അടിയന്തര സഹായമായി അനുവദിക്കണമെന്ന് ഇന്നലെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിക്ക് അയച്ച ഒരു കത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. ഇങ്ങനെ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മെഡിക്കൽ എക്യുപ്മെന്റ്സ് വ്യാപകമായി ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പകർച്ചവ്യാധിയുടെ എല്ലാം തന്നെ ഒരു പശ്ചാത്തലം നിലവിലുള്ളതിനാൽ തന്നെ അതിന് കേന്ദ്ര സർക്കാർ നികുതി ഈടാക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിഭവ സമാഹരണം വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ജി എസ് ടിയുടെ പ്രൊവിഷൻസ് എല്ലാം തന്നെ കുറച്ചുകൂടി ഇളവ് നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിലൊന്നും തന്നെ കേന്ദ്ര സർക്കാരിനാൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന സഹായങ്ങളിലൊന്നും തന്നെ കൃത്യമായി ഒരു കേരളത്തിനോട് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കാതെ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ സഹായങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ താല്പര്യം കാണിക്കുന്നത് എന്ന് ഒരുപക്ഷെ തോന്നിപ്പോയേക്കാം. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിലവിൽ വായ്പ എടുക്കുന്ന പരിധി ജി ഡി പിയുടെ 3% അത് 4.5% ഉയർത്താൻ അനുവദിക്കണമെന്നൊരു അഭ്യർത്ഥന നടത്തിയിരുന്നു. അതുവഴി 10,500 കോടി രൂപ കേരളത്തിന് അധികമായി വായ്പ എടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളോടൊന്നും തന്നെ ഒട്ടും നീതീകരിക്കാനാവാതെ പെരുമാറുകയും മറുവശത്ത് ഇതാ ഈ അനുവദിക്കപ്പെട്ട തുകയും 700 കോടി രൂപ യു എ ഇ അനുവദിച്ചത്, അതുപോലെ 35 കോടി രൂപ ഖത്തർ അനുവദിച്ചത്, ഇവയൊക്കെ തന്നെ ഒട്ടും ഞങ്ങൾ രാജ്യം സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. അന്താരാഷ്ട്ര ഏജൻസി യു എൻ ഉൾപ്പെടെ ഈ പുനരധിവാസ കേരളത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും സഹായിക്കാൻ വലിയ സന്നദ്ധതയാണ് അറിയിച്ചത്. ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും എല്ലാ സഹായ വാഗ്ദാനങ്ങളും യു എൻ നൽകിയിരുന്നു, ആ വാഗ്ദാനവും നിരാകരിക്കുന്നു. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ കേരളത്തിന് ലഭിക്കാവുന്ന പല സഹായങ്ങളും ഇല്ലാതാക്കുന്നു ഒരു വശത്ത്, മറുവശത്ത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാതിരിക്കുന്നു. ഇത് കേരളത്തോടുള്ള ഒരു അവഗണനയുടെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളായി ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി പറയുവാൻ സാധിക്കും. പ്രിയ, ശരി, എങ്കിൽ 700 കോടി യു എ തരണ്ട, പിന്നെ എന്ത് പരിഹാരമാണ്? ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു കാര്യം ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ, പ്രഖ്യാപിച്ചിരിക്കുകയാണോ? പരിഹാരം ഇതിന് പരിഹാരമായി എന്തെങ്കിലും ഒരു കാര്യം അവർ പറയുന്നുണ്ടോ? എന്താണ് അടുത്ത നടപടി? കേരളത്തിന്റെ ഈ അവസ്ഥയ്ക്ക് എന്താണ് ഇനി കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നത്? ഈ 600 കോടി എന്നുള്ളതിൽ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള പരിഹാരവും അവർ പറയുന്നുണ്ടോ? ഇപ്പോൾ ശ്രീ കെ എൻ ബാലഗോപാൽ ചേരുകയാണ്. ശ്രീ കെ എൻ ബാലഗോപാൽ, വളരെ നിരാശകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കേന്ദ്ര സർക്കാർ യു എ ഇ പ്രഖ്യാപിച്ച 700 കോടി രൂപ, കേരളം ഇത്രയും വലിയ പ്രളയക്കെടുതി നേരിടുമ്പോൾ, ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ, കേരളത്തിന്റെ ഇനി കേരളം കേരളത്തിൽ ഇത്രയും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന ഏറെ സഹായം വേണ്ടി ഈ അവസരത്തിൽ യു എ ഇ സമാധാനം എല്ലാവർക്കും ആശ്വാസകരമായി പ്രഖ്യാപിച്ച 700 കോടി രൂപ മേടിക്കാൻ സാധിക്കില്ല, അത് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? യു എ ഇ ഗവൺമെന്റ് അനുവദിച്ച 700 കോടി രൂപ അവർ നമുക്ക് സഹായമായി നൽകാമെന്ന് ഏറ്റ 700 കോടി കേന്ദ്ര ഗവൺമെന്റ് വഴിയാണ് മേടിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങേറ്റം അപകടകരമായ ഒരു ഒരു പ്രവണതയാണ് അവരെ
കാരണം കേന്ദ്ര ഗവൺമെന്റിന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഒക്കെയുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റാണ്. കാരണം വിദേശ നാണയ വിനിമയ ചട്ടവും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തെ സാധാരണ ഒരു രാജ്യം പണ്ട് പലപ്പോഴും അമേരിക്ക ഉത്തരാഞ്ചൽ വെള്ളപ്പൊക്ക സമയത്ത് ഒരു 10-20 കോടി രൂപ പന്ത്രണ്ട് പേര് പോക്കറ്റ് പണി പോലെ വന്നതല്ല. കേരളത്തിലെ ഒരു 10-15 ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ കുടുംബങ്ങളും അവരുടെ വീടും അവരുടെ നാടും തകർന്നതിന് ഒരു അതിനോടുള്ള ഒരു സ്നേഹത്തിന്റെയും പരിഗണനയുടെയും ഭാഗമായി നൽകി 700 കോടി രൂപ. കേരളത്തിനോടുള്ള വലിയ പരിഗണന, അയൽക്ക അയൽ രാജ്യങ്ങളെ പോലെയാണ്, നമ്മൾ വളരെ വളരെ അടുപ്പമുള്ള രാജ്യമാണ്. അങ്ങനെ തന്നിടത്തുനിന്നുള്ള ആ പണം വാങ്ങാനായിട്ട് അനുവദിക്കുന്നില്ല, അത് വേണ്ട എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് ശരിയായൊരു നിലപാടല്ല. കേരളീയർക്ക് ശക്തമായ പ്രതിഷേധം ആകെ തോന്നേണ്ട ഒരു കാര്യമാണ്. അവയെ കേന്ദ്രം ഇതനുസരിച്ച് ബാക്കി ഇന്നലെ 292 കോടി രൂപയുടെ അരി തന്നിട്ട് ഇപ്പോ ആ അരിക്ക് തന്നെ ഉടനെ തന്നെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ബില്ലടിച്ച് കൂടെ തന്നതും നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ പരിഗണന 10,000-20,000 കോടി രൂപയുടെയെങ്കിലും മിനിമം സംസ്ഥാന സർക്കാരിന്റെ പാലങ്ങളും തോടുകളും നന്നാക്കാൻ വേണ്ടി മാത്രം അത്രയും രൂപ വേണ്ട ഒരു ഒരു ഘട്ടത്തിൽ ഈ പണം വാങ്ങാതിരിക്കുന്നതും അനുവദിക്കാതിരിക്കുന്നതും അങ്ങേയറ്റം കേരളത്തോടുള്ള ഒരു അവഗണനയും പ്രതികാരവുമാണെന്നാണ് ഒറ്റയടിക്ക് എനിക്ക് തോന്നുന്നത്. കേരളീയർക്കാകെ ആ ഫീലിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവരുടെ ന്യായീകരണങ്ങൾക്കൊക്കെ വലിയ അടിസ്ഥാനം ഒന്നും ആരും വിശ്വസിക്കാൻ തോന്നുന്നില്ല. അത് തന്നെയാണ് ശ്രീ കെ എൻ ബാലഗോപാൽ, കഴിഞ്ഞ ദിവസം താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ ഇത്രയും വലിയ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് അരി നൽകിയിട്ട് അതിന്റെ ബില്ലടക്കമുള്ള കാര്യങ്ങൾ തരണം, അല്ലെങ്കിൽ അതിന്റെ തുക തരണം എന്ന് ആദ്യം പറയുന്നു, പിന്നീട് ധാരാളം എതിർപ്പുകൾ വരുമ്പോൾ അത് പിൻവലിക്കുന്നു. ഈ രീതിയിലുള്ള നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഈ ഒരു കേരളത്തിൽ ഈ അവസ്ഥ നേരിട്ട് ഹെലികോപ്റ്ററിലൂടെ സഞ്ചരിച്ച് ഈ കേരളം മുഴുവൻ സഞ്ചരിച്ച് കണ്ടൊരാളാണ്. എല്ലാ കേരളത്തിലെ ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ കേന്ദ്ര മന്ത്രിമാർ ഇവിടെ വന്ന് നേരിട്ട്, എന്നിട്ട് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ളവർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് 700 കോടി UA തരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ കേന്ദ്രം എന്തുകൊണ്ട് ചെയ്യുന്നു? എന്തുകൊണ്ടാണ് ഈ കേരളം ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമല്ലേ എന്ന ചോദ്യം ജനങ്ങൾ എല്ലാവരും ചോദിക്കുകയാണ്. അത് ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി ഇവിടെ വീണ്ടും വർദ്ധിക്കുകയല്ലേ? ഇത് 700 കോടിയുടെ പ്രശ്നം മാത്രമല്ല, മലയാളികൾ ലോകത്ത് എല്ലാ സ്ഥലത്തും ജോലി ചെയ്യുന്നവരുണ്ട്. അതിനകത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ഇത്തരം സഹായങ്ങൾ ഇനിയും കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഒരു 2,000 കോടി രൂപ എങ്കിലും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ തന്നെ ഓഫർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ഒരു ദരിദ്രനായ ഒരു രാജ്യത്തിന് ഭിക്ഷ കൊടുക്കുന്ന പോലൊന്നും അല്ല. കേരളം പോലുള്ള സംസ്ഥാനം ഒരു രാജ്യത്തെക്കാളും പിന്നിലല്ല. നമ്മുടെ എല്ലാ തരത്തിലുള്ള വികസനവും വളരെ മെച്ചമാണ്, വളരെ മുൻപന്തിയിലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരു ദുരുപയോഗം വരുമ്പോ അടിയന്തരമായ ഒരു സഹായം ചെയ്യുന്നു എന്നുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യത്തിന് അത് കൊടുക്കണ്ട എന്നൊരു സമീപനം എടുക്കുന്നതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്നുള്ളതിനകത്ത് പിന്നെ അവർക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെ എന്താ ചെയ്തത്? ഇത് വെറുതെ പറയുന്നതല്ല. ഇന്നലെ ശ്രീ കണ്ണന്താനം മന്ത്രി ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്, ഞാനും ആ ചർച്ചയിലുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ഡിഗ്നിറ്റി നോക്കണം, രാജ്യത്തിന്റെ ഡിഗ്നിറ്റി അനുസരിച്ച് മേടിക്കണോ വേണ്ടയോ, നമുക്കൊരു അന്തസ് കേടല്ലേ ഇങ്ങനെയൊക്കെ മേടിക്കുന്നത് എന്നുള്ളതാണല്ലോ പറഞ്ഞ അർത്ഥം. അങ്ങനെ അന്തസ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് സ്വീകരിക്കുകയും വേണം. ഡിഗ്നിറ്റി നോക്കണം എന്ന് പറയുന്നു ഒരാള്. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. BJP യുടെ മറ്റൊരു നേതാവ് ഇന്നലെ ടെലിവിഷൻ ചർച്ചയില് പറയുന്നത് കേട്ടത് ഇത് വാങ്ങേണ്ട കാര്യമില്ല എന്നാണ്. ഇന്നലെ ഇതെല്ലാം ചർച്ച ചെയ്യാൻ കേട്ടതാണ് അദ്ദേഹം പറയുന്നത്, ഇത് വാങ്ങേണ്ട കാര്യമില്ല. RSSന്റെ ഒരു പ്രമുഖനായ ഒരു പ്രചാരകൻ ടെലിവിഷൻ പിന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും റെക്കോർഡ് ചെയ്തിട്ടൊരു കാര്യമുണ്ട്, ഈ ഗവൺമെന്റിനൊന്നും ഈ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ആസൂത്രിതമായി കേരളത്തിൽ നിന്ന് തന്നെ ദുരിതാശ്വാസം പിരിക്കേണ്ട എന്നും പൈസ കൊടുക്കേണ്ട എന്നും നടത്തുന്ന പ്രചരണം, ഇതൊക്കെ കേരളത്തിന്റെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രമാണ് ഇവർ കാണുന്നത്. ഇരിക്കുന്ന നമ്മുടെ കേരളമാകുന്ന ഈ അവരുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് രാഷ്ട്രീയം കളിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് പുനഃപരിശോധിക്കാൻ തയ്യാറാവുന്നെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് ഈ UAE 700 കോടി കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം കിട്ടേണ്ടതാണ്. നമ്മുടെ പൗരന്മാർ, നമ്മുടെ 10-30 ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്ന ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്ന ആ സഹായത്തെ കേവലം ഏതെങ്കിലും ഒരു യൂറോപ്യൻ യുണൈറ്റഡ് നേഷൻസിന്റെ അംഗമായ മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ പരിമിതപ്പെടുത്തി കാണാനേ പാടില്ല. ഇത്രയും വലിയ 5.5 ലക്ഷം ആളുകൾ
ദുരിതത്തിൽപ്പെട്ട അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കേണ്ടി വന്ന ഒരു ദുരന്തം കഴിഞ്ഞ ഒരു ഏറെ വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമുദ്രത്തിലോടുന്ന വള്ളങ്ങൾ അവിടുന്ന് 100-500 ഉയരെയുള്ള മലമുകളിൽ പോയി ആളുകളെ രക്ഷിക്കുക എന്ന് പറയുന്ന അപൂർവ സംഭവവും പ്രതിഭാസവും അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളും നടന്നതും ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ നടന്ന ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ സമീപനം എടുക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുജനവും അങ്ങനെ തന്നെ കരുതുന്നതാണ്. ഞങ്ങളല്ല, നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ജനങ്ങള് അതുതന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീ കെ എൻ ബാലഗോപാൽ. വീണ്ടും ശരത്തിലേക്ക്. ശരത്ത്, ഇപ്പോൾ 700 കോടി ധനസഹായം അല്ലെങ്കിൽ അത് ധനമായിട്ടുള്ള ധനസഹായം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ പറഞ്ഞു എങ്കിൽ ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബൃഹത് പദ്ധതികൾ നമുക്ക് സ്വീകരിക്കാം. ഇവിടെ സാമ്പത്തികപരമായി മാത്രമല്ല ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് എല്ലാ രീതിയിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പദ്ധതികൾ ഇവരുമായി പദ്ധതികളിൽ സഹായം ആ രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കുമോ? അതിന് നിയമമുണ്ടോ? പ്രിയ, നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യം ഈ ഒരു തുക ഒരു രാജ്യം എന്നുള്ള നേരിട്ട് നൽകുക എന്നത് അതിൻ്റെ ഒരു കീഴ്വഴക്കത്തിൻ്റെ ലംഘനമാണ് എന്നുള്ള ഒരു തെറ്റായ സാങ്കേതികമായ ഒരു വാദമാണ് ഇപ്പോൾ ഈ ഒരു സർക്കാർ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് ഒന്നുകിൽ വ്യക്തിഗത സംഭാവനയായോ അല്ലെങ്കിൽ എൻ ജി ഒകൾ വഴിയോ ഈ ഒരു സഹായം സ്വീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിദേശ വായ്പയായോ ഈ വേണമെങ്കിൽ ഈ തുക സ്വീകരിക്കാമെന്നുള്ളത് തികച്ചും ഒരു കേന്ദ്ര സർക്കാരിന് ഈ ഒരു പ്രതിസന്ധി ഘട്ടം മനസ്സിലാക്കാൻ ഈ ഒരു പ്രതിസന്ധി കേരളം അനുഭവിച്ചു പോകുന്ന ഈ ഒരു പ്രതിസന്ധി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൃത്യമായി സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സാങ്കേതികതയ്ക്കും അപ്പുറം നിന്നുകൊണ്ട് കേരളത്തെ സഹായിക്കാൻ തയ്യാറാകും. അവിടെയാണ് കൃത്യമായും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയം കൃത്യമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായും കേരളത്തോട് എല്ലാ കാലവും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവഗണനയുണ്ട്. ആ കേരളവും എല്ലാ കാലത്തും ഒരു സ്വീകരിക്കുന്ന ശ്രീ മാത്യു കുഴൽനാടൻ വളരെ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് വരുന്നത്. കേന്ദ്ര സർക്കാർ UAE പ്രഖ്യാപിച്ച 700 കോടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു തീരുമാനത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കേണ്ടതല്ലേ? തീരുമാനത്തിന്റെ പിന്നിലെ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നൊന്നായിരിക്കുമെന്ന അഭിപ്രായം എനിക്കുള്ളത്. കാരണം രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതിൽ നിന്ന് തോന്നിയത്. ഒന്ന്, ഒരു നമ്മുടെ ഒരു ഫെഡറൽ ഗവൺമെന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ വിദേശ രാജ്യങ്ങൾക്ക് സംഭാവന നൽകാൻ കഴിയുമോ അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയുമോ എന്ന ടെക്നിക്കാലിറ്റി അതിൻ്റെതുണ്ട്. ഒന്ന്. രണ്ട്, എനിക്ക് തോന്നുന്നു ഇന്ത്യ കഴിഞ്ഞ കുറെ നാളുകളായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എയ്ഡ്സ് നമുക്ക് വേണ്ടതില്ല, ഇന്ത്യ ഈസ് കേപ്പബിൾ ഓഫ് ഹാൻഡിലിംഗ് ഇറ്റ്സ് ഓൺ അഫയേഴ്സ് എന്നുള്ള ഒരിതാണ്. അത് നമ്മളിപ്പോ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ മറ്റു പല അജണ്ടകളും താല്പര്യങ്ങളുമായി ചേർത്ത് വെച്ച് വേണം അതിനെ മനസ്സിലാക്കാൻ. കാരണം ഇന്ത്യ ഇസ് വി ആർ ഡിമാൻഡിങ്, നമ്മളിപ്പോ ഈ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പുനഃസംഘടന അടക്കം IMF വേൾഡ് ബാങ്കിന്റെയും റീസ്ട്രക്ചറിംഗ് അടക്കം ഉള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിയും ഇന്ത്യയുടെ ഒരു എക്കണോമിക് മൈറ്റും ഒക്കെയാണ് നമ്മൾ അതിന്റെ അകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രൈറ്റീരിയ ആയി മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു ദുരന്തത്തിന്റെ പേരിൽ നമ്മൾ ഇന്റർനാഷണൽ അസിസ്റ്റൻസിന് വേണ്ടി കൈ നീട്ടുന്നു എന്നത് ഒരുപക്ഷെ ഇറ്റ് മേ നോട്ട് ഗോ വെൽ വിത്ത് അവർ ഇന്റർനാഷണൽ സെറ്റ് അജൻഡസ്. അതാണ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ വ്യൂ. തീർച്ചയായിട്ടും ഇത് പാർട്ടിയുടെ വ്യൂ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. എന്റെ ഒരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ ഞാൻ പങ്കുവച്ചത്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലപാടുകൾ വെള്ളം ചേർക്കാതെ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താതെ നമുക്ക് തീർച്ചയായിട്ടും കേരളത്തോട് ഒരു പ്രത്യേക താല്പര്യമോ കഴിഞ്ഞ വാത്സല്യമോ അല്ലെങ്കിൽ സ്നേഹമോ ഒക്കെ ഉള്ള ഒരു രാജ്യം എന്ന നിലയിൽ UAE പ്രഖ്യാപിച്ചാൽ അത് വാങ്ങാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ മരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനെ ശ്രമിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ മാത്യു കുഴൽനാടൻ, ഇവിടെ നമുക്കറിയാം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു വിദേശ രാജ്യം നമുക്ക് സഹായം നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ സാധിക്കും. അത് നേരിട്ട് കേരളത്തിലേക്കല്ല തരുന്നത്, കേന്ദ്ര
കേന്ദ്രം വഴിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു നിലപാട് മാത്രമാണ്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം സ്വീകരിച്ചാൽ അത് രാജ്യത്തിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുമെന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ആ ഒരു നിലപാടുമായി മുൻപോട്ട് പോകാൻ കഴിയുമോ? അത് അത് ന്യായീകരിക്കാൻ സാധിക്കുന്നതാണോ? ചോദ്യത്തിന്റെ അവസാന ഭാഗം കേട്ടില്ല. അതായത് ഇത്തരത്തിലൊരു നിലപാടുമായി കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോകുമ്പോൾ രാജ്യത്തിന്റെ ഡിഗ്നിറ്റിയെ ഇത് ബാധിക്കും, വിദേശ രാജ്യങ്ങളുടെ സഹായം നമ്മൾ മേടിച്ചാൽ അത് രാജ്യത്തിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ ഒരു സാഹചര്യം നമുക്കറിയാം, ഏറ്റവും വലിയൊരു ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു നിലപാടുമായി മുൻപോട്ട് പോകുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് നമ്മളത് ഇപ്പോ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഈ ദുരന്തത്തിന്റെ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോ നമ്മളെല്ലാവരും വളരെ വൈകാരികമായി ഇമോഷണലി ഷാറ്റേഡ് ആണ് കേരളത്തിലെ ആളുകളും അല്ലെങ്കിൽ എല്ലാ ഭരണ വ്യവസ്ഥ ഉൾപ്പെടെ. പക്ഷേ അത് ഇന്ത്യ രാജ്യത്തിന് ഇതിന് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ സിനേറിയോ നോക്കുമ്പോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ആ കാര്യത്തെ വിലയിരുത്തുമ്പോ അത് ഇന്ത്യയുടെ ക്ലൗട്ട് കൂട്ടത്തുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ പണ്ട് അത് ഡേയ്സ് ആർ ഗോൺ വെൻ വി ബാക്ക് ടു അതേഴ്സ് എന്ന ഒരു നമ്മൾ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടിയിരുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ ഈ ബെഗ്ഗിംഗ് ഡൗൺ എന്ന് പറയും വിഷാദാസ്ത്രമായി പോയിരുന്ന കാലം ഇന്ത്യയുടെ കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ഒരു വർഷം പശ്ചാത്തല കാലമായി ലോകത്തോട് പറയാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പരിധി വരെ ലോകം അത് ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു, നിങ്ങൾ അത് പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് സുനാമി ഉണ്ടായപ്പോൾ, ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, കേൾക്കാം. ഇന്ത്യയിലെ സുനാമി ദുരന്തം ഉണ്ടായപ്പോ അന്ന് യു എന്റെ ഒരു സംഘം ഇന്ത്യയെ സന്ദർശിക്കാനും ഇന്ത്യയെ സന്ദർശിക്കാനുള്ള പ്രഖ്യാപനം നടത്തി. അതായത് ഈ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ നിലയ്ക്ക് അന്താരാഷ്ട്ര ഏജൻസി എന്ന നിലയിൽ ഇന്ത്യയെ സന്ദർശിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കോഫി അന്നനായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ എന്ന് തോന്നുന്നു. പക്ഷേ ഇന്ത്യ ഡിനൈഡ് പെർമിഷൻ ഫോർ ദ യു എൻ ഡെലിഗേഷൻ ടു വിസിറ്റ് ഇന്ത്യ. ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന യു എൻ ഡെലിഗേഷൻ അനുമതി നിഷേധിച്ചു. ഇന്ത്യ അതിനുശേഷം ഇന്ത്യ പറഞ്ഞു വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ ഇന്റർനാഷണൽ എയ്ഡ്. ഇന്റർനാഷണൽ എയ്ഡ് ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട. അത് മാത്രമല്ല, ഞങ്ങളോട് ചേർന്ന് അഫക്റ്റഡ് ആയ നേപ്പാൾ ശ്രീലങ്ക എന്ന് എനിക്ക് തോന്നുന്നു. നന്ദി ശ്രീ മാത്യു കുഴിനാടൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ സമ്പത്ത് എംപി ചേരുകയാണ്. ശ്രീ സമ്പത്ത് എംപി, യു എയിൽ നിന്നുമുള്ള 700 രൂപയുടെ ധനസഹായം വേണ്ട, അത് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഏതെല്ലാം കോണുകളിൽ നിന്ന് സുമനസ്സുകളുടെ എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കാമോ അതെല്ലാം ലഭ്യമാക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്നടക്കം വ്യക്തികളുടെയും സംഘടനകളുടെയും സർക്കാരുകളുടെയും അന്തർദേശീയ സംഘടനകളുടെയും എല്ലാം തന്നെ അവരൊക്കെ എത്ര ചെറിയ സഹായമാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നാലും അതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായം തന്നെയാണ്. ഇവിടെ കേരളത്തെ പുനഃസൃഷ്ടിക്കേണ്ടുന്നതായ ഒരു ചുമതലയാണ് നമ്മളിൽ എല്ലാവരിലും നിക്ഷിപ്തമായിരിക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേകതയാർന്ന ഭൂപ്രകൃതിയും കേരളത്തിന്റെ ഇനി ഈ ഭവനങ്ങളും പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളും പൊതുവിടങ്ങളും ആരാധനാലയങ്ങളും അങ്ങനെ ലക്ഷക്കണക്കിന് നിർമ്മാണങ്ങളാണ് പുതുതായി ഇന്ന് നടത്തേണ്ടി വരുന്നത്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ഒരു പ്രാഥമികമായ കണക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നൽകുകയുണ്ടായി. ഇതിന്റെ മൊത്തം കെടുതിയുടെ പ്രളയവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മൂലമെല്ലാം ഉണ്ടായിട്ടുള്ള ഞാൻ ജീവഹാനിയുടെ കണക്ക് ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നില്ല, അല്ലാതെ ഭൗതികമായി ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്ക് എന്നത് ഇപ്പോഴും പൂർണ്ണമായി അളന്നും തിട്ടപ്പെടുത്താനായി കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ എത്ര വീടുകളാണ് ഇനി പുനർനിർമ്മിക്കേണ്ടി വരുന്നത് എന്ന് സാമാന്യ യുക്തിയുള്ള ആർക്കും ഒന്ന് ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മിനിയാമ, അതായത് 48 മണിക്കൂർ 30 വരെയുള്ള കണക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ 1 മില്യണിലധികം 10 ലക്ഷത്തിലധികം ആളുകളാണ് നമ്മുടെ വിവിധ ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്.
ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ ആ ക്യാമ്പുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അവര് മറ്റ് കരയുള്ള പ്രദേശങ്ങളിലേക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് ഒക്കെയായി പലരും അവിടെ തൽക്കാലം അഭയം തേടുകയുമാണ്. ഇവിടെ യു എ ഇ ഗവൺമെന്റ് ആയാലും ഐക്യരാഷ്ട്രസഭയായിരുന്നാലും നമുക്ക് നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്നതായിട്ടുള്ള ഏത് തുകയും അത് കേരളത്തിന് ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളണമെന്നതാണ് എന്റെ അപേക്ഷ. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഭേദഗതി ചെയ്തതോ അല്ലെങ്കിൽ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയാണ് ആ നിയമം കൊണ്ടുവന്നതോ എന്നതൊന്നും തന്നെ ഇത്തരമൊരു പ്രളയക്കെടുതിയുടെ മുമ്പിൽ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാ നിയമവും മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. ഇവിടെ നിയമത്തിന്റെ കുപ്പായത്തിനനുസരിച്ച് തലയും ചെവിയും മൂക്കും ശരീരവും ചെത്താം കേരളീയർ എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നതല്ല. മ്യാൻമാറിൽ നിന്ന് പലായനം കൂട്ടപ്പലായനം ചെയ്യേണ്ടി വന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ഇടപെടൽ ഞാൻ നടത്തിയപ്പോൾ അന്ന് ലോക്സഭയിൽ ശ്രീമതി സുഷമ സ്വരാജ് തന്നെ ആദ്യ ഗഡുവായി $1 മില്യൺ സഹായമാണ് അവരുടെ പുനരധിവാസത്തിനായി അന്തർദേശീയ സംഘടനകളുടെ മേൽനോട്ടത്തിൽ മ്യാൻമാർ ഗവൺമെന്റിന് വേണ്ടി അത്തരത്തിൽ നൽകാനായി ആ പ്രഖ്യാപനം ഉണ്ടായത്. ഇന്ത്യ ഗവൺമെന്റിന് മറ്റൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ള സഹായങ്ങൾക്ക് നൽകാം എന്ന നിയമം അനുശാസിക്കുമ്പോൾ ഒരു വികാരവും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ പുനരധിവാസത്തിനോ അവരുടേതായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കോ ഒക്കെയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളോ ഏജൻസികളോ അന്തർദേശീയ സംഘടനകളോ നൽകാം പണം എന്ന് പറയുമ്പോൾ അതിൽ നമ്മളൊരു ട്രാൻസ്പാരൻസി സുതാര്യത അതിന്റെ ഓർഗിംഗ് അത്തരം കാര്യങ്ങളിലുള്ള ആ നമ്മുടെ നിയമം അനുശാസിക്കുന്ന നിലയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം. എന്നാൽ ആ പണം നാം അത്തരത്തിൽ കൈപ്പറ്റാൻ പാടില്ല എന്നാണ് നിയമമെങ്കിൽ ആ നിയമത്തിൽ മാറ്റം വരുത്തുകയാണ് ഇപ്പോൾ വേണ്ടത്. തീർച്ചയായും ശ്രീ സമ്പത്ത് എം പി, അത് തന്നെയാണ്. ഇപ്പോൾ നേരിട്ട് സംസ്ഥാനത്തിന് ഒരു കാരണവച്ചാലും ഒരു വിദേശ രാജ്യത്തു നിന്നും സഹായം മേടിക്കാൻ സാധിക്കില്ല, കേന്ദ്രം വഴിയേ അത് കേരളത്തിന് ലഭിക്കുകയുള്ളൂ. ഒരു സൗഹൃദ രാജ്യം എന്ന നിലയിൽ ഇപ്പോൾ ഈ കേരളത്തിന്റെ അവസ്ഥ ലോകത്തിന് തന്നെ അറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ യു എ പോലുള്ള ഒരു സൗഹൃദ രാജ്യം എന്ന നിലയിൽ അത് കേന്ദ്രത്തിന് സ്വീകരിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഈ ഒരു തീരുമാനം പുനഃപരിശോധിച്ച് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി അത് സ്വീകരിക്കുകയല്ലേ വേണ്ടത്? നിശ്ചയമായും താങ്കൾ പറഞ്ഞ അഭിപ്രായം എല്ലാ കേരളീയരുടെയും മനസ്സിലുള്ള അഭിപ്രായമാണ്. ആരെല്ലാം ഇത്തരം കാര്യത്തിൽ ഇനി ന്യായീകരണങ്ങളുടേതായ മുരട്ടുവാദങ്ങൾ കണ്ടെത്താനായി എത്ര പരിശ്രമിച്ചാലും അത് അവരുടെ രാഷ്ട്രീയമായ നിലപാടുകളും രാഷ്ട്രീയ മേലാളന്മാരെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയുള്ള വൃഥാ പരിശ്രമത്തിന്റെ ഭാഗമായേ ഞാൻ കാണുന്നുള്ളൂ. അറബി നാടുകളുമായി കേരളത്തിനുള്ള ബന്ധം എന്നത് ഞാൻ തുറന്നു പറയുകയാണ്, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ കോണുകളുമായി കേരളീയർക്കുള്ള ബന്ധത്തിനും അപ്പുറമായിട്ടുള്ള ഗാഢമായ അത്രമാത്രം ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തത് പോലെയുള്ള ബന്ധമാണ്. നമ്മുടെ നാട്ടിലെ തലമുറകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത്തരത്തിൽ വാണിജ്യ ബന്ധം വ്യാപാര ബന്ധം ആരംഭിച്ച് സാംസ്കാരികമായിട്ടുള്ള ആ ഇടപെടലുകളെല്ലാം ഉണ്ടായിട്ടുള്ളതാണ് യു എ ഇ ഉൾപ്പെടെയുള്ള അറബി നാടുകൾ. യു എ ഇയിലെ ഭരണാധികാരികൾ പോലും ഇന്ത്യക്കാരോട് പറയാറുള്ളത് ഈ നാടിനെ ഈ രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നത് നിങ്ങളുടെ പൂർവികരും നിങ്ങളുമെല്ലാം നൽകിയിട്ടുള്ള സേവനത്തെ ഞങ്ങൾ എക്കാളും വിലമറിക്കുന്നു എന്നുള്ളതാണ്. ആ നാടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്കാരിൽ വിശേഷിച്ച് കേരളീയരുടെയെല്ലാം വീർപ്പും ചോരയും ജീവനുമെല്ലാം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നത് അവർ പ്രജ്ഞതയോടുകൂടി ഓർക്കുന്നതുമാണ്. വാസ്തവത്തിൽ കേരളത്തിന്റെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അവർ നൽകുന്നതായ തുക, ആ തുക കേരളത്തിലെ ഗവൺമെന്റിന് എത്രയും വേഗം ലഭ്യമാക്കി കൊടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്. അവരുടെ നിയമത്തിന്റെ നൂലാമാലകളല്ല ഇതിന് വേണ്ടത്. മനുഷ്യരുടെ ജീവനും ജീവിതങ്ങളും നിയമത്തിന്റെ നൂലാമാലകളിലും വലകൾക്ക് മുകളിൽ അത്തരത്തിൽ കുലുങ്ങിക്കിടക്കാനുള്ളതല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടാനും കൂടി ജനങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതിന്റെ നന്ദി തന്നെയാണ് യു എ ഇ ഭരണാധികാരി നമ്മളോട് കാണിച്ചത്. ഒരുപക്ഷെ ഇന്നലെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നപ്പോൾ തങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ഈ ഒരു പ്രഖ്യാപനം വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആശ്വാസം സന്തോഷം കാണിച്ച ഒരുപാട് മലയാളികൾ ഇപ്പോഴും അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഏറ്റ ഏറ്റവും വലിയ ഒരു നിരാശാജനകമായ കാര്യമാണ് ഇന്നത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ ഒരു തീരുമാനം. ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കുക തന്നെ വേണം എന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരും അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നത്.
നിശ്ചയമായും അങ്ങനെ തന്നെയാണല്ലോ. ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അപ്പോൾ അവരതിനെ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ അന്തർദേശീയ തലത്തിൽ നമുക്ക് ലഭിക്കാനിടയുള്ളതായിട്ടുള്ള സഹായ ഹസ്തങ്ങൾ അതുപോലും ഇപ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ലഭ്യമാക്കാം എന്ന് പറഞ്ഞിട്ടുള്ളതും നൽകിയിട്ടുള്ളതിനേക്കാളും വാസ്തവത്തിൽ കൂടുതൽ തുകയാണല്ലോ വിദേശത്തു നിന്ന് പോലും അവർ ഇത്തരത്തിൽ സഹായമായി നമുക്ക് ലഭിക്കാം അങ്ങനെ നൽകാം എന്ന് പറയുന്നത്. അത് ലഭ്യമാക്കുകയാണല്ലോ വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്. കേരളത്തിലെ സർക്കാരിന് വാസ്തവത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള സഹായങ്ങൾ വിദേശത്തു നിന്നായാലും നമ്മുടെ നാട്ടിൽ നിന്നായാലും എത്തിക്കാനുള്ള നടപടികൾക്കാണ് വാസ്തവത്തിൽ സഹായകരമായ നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളേണ്ടത്. നന്ദി ശ്രീ സമ്പത്ത് എംപി ഞങ്ങളുടെ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ ഭദ്രകുമാർ ചേരുകയാണ്. സർ, അറിഞ്ഞു കാണുമല്ലോ യു ഐ പ്രഖ്യാപിച്ച 700 കോടി ധനസഹായം വേണ്ട, സ്വീകരിക്കാൻ പറ്റില്ല എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം എടുത്തിരിക്കുന്നത്. നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് അവർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഒരു തീരുമാനത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? എന്റെ പ്രതികരണം, ഈ നിയമങ്ങൾ മനുഷ്യനെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതും നിയമങ്ങളെ അപ്ലൈ ചെയ്യേണ്ടതും. അപ്പോൾ അതില് നിയമം എന്താണെങ്കിലും നയമെന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ കേരളത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വളരെ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മനസ്ഥിതിയും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടും കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ നിയമത്തിന്റെ പിറകിൽ നിന്നുകൊണ്ട് നിയമം ഇത് അനുവദിക്കുന്നില്ല അത് അനുവദിക്കുന്നില്ല എന്നുള്ള അത് ഒരു തരത്തിലുള്ള ഒരു മനസ്ഥിതിയാണ് കാണിക്കുന്നത്. അത് എനിക്കത് അനുകൂലിക്കാൻ പറ്റുന്നില്ല. നിയമം അനുസരിച്ച് പല വിധത്തിലും ഇതിനെ ബാധിക്കാവുന്നതാണ്. അതായത് വെളിയിൽ നിന്നുള്ള ഒരു രാജ്യം പണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് നേരിട്ട് കൊടുക്കുന്നു, അതിന് നമ്മളുടെ നയമനുസരിച്ച് സ്വീകാര്യത ഇല്ല എന്നൊക്കെ പറയാം. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ ഇപ്പൊ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ കൈയഴിച്ച് സഹായിക്കാമായിരുന്നു കേരളത്തെ. അവരെന്തോ കാരണത്താല് ഒരു ചെറിയ ഒരു തുകയാണ് കേരളത്തിന് ഇതിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോ അതിനെക്കാട്ടി വലിയൊരു തുകയാണ് ഇപ്പോൾ യു എ ഇയിൽ നിന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. യു എ ഇക്ക് ഇത് കേരളത്തോട് മാത്രം കാണിക്കുന്നല്ല, അവര് ഇപ്പൊ ഒ ഇ സി ഡി സ്റ്റാൻഡേർഡ് അനുസരിച്ച് യു എ ഈ മില്ലിനിയം ഡെവലപ്മെന്റ് എന്നും പറഞ്ഞുള്ള ഒരു പദ്ധതി ഉണ്ടല്ലോ, അതനുസരിച്ച് ഏറ്റവും വലിയ ഒരു ഡോണർ സ്റ്റേറ്റ് ആണ് യു എ. അപ്പൊ അതുകൊണ്ട് ഈ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ചിന്താഗതിയാണ് ഇതിൽ കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള നയരൂപീകരണം ഇതിന് ബാധകമല്ല. അവർക്ക് ഒരു വളരെ വലിയ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട് ഇത്തരത്തിലുള്ള. അവർ യൂറോപ്യൻ രാജ്യങ്ങളെ പോലും സഹായിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൈയഴിച്ച് സഹായം ചെയ്യുക എന്നുള്ള ഒരു മനസ്ഥിതിയും, അതിന് മാത്രമല്ല അവർക്കതിന് വളരെ നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അതിൻ്റെ എന്താ പറയുന്നത് ഇൻസ്ട്രുമെന്റ്സോ പ്ലാറ്റ്ഫോംസോ സർക്കാരിൻ്റെ തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പല തരത്തിലുള്ള ഏജൻസീസ് അവർക്കുണ്ട്, നേരിട്ട് സർക്കാർ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ഈ സർക്കാരിന് പുറത്ത് നിൽക്കുന്ന ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, അതുവഴി റൂട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനം യു എക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ഈ പരിതസ്ഥിതിയിൽ നമ്മുടെ സർക്കാർ സ്വീകരിക്കേണ്ടത് ഈ ഇതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പണമായിട്ട് കൈമാറുന്നതിൽ അവർക്ക് മനഃപ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, വേറെ ഏതെങ്കിലും രീതിയിലും സഹായിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു സഹായത്തിന്റെ ഒരു വാഗ്ദാനം അവർ ചെയ്യുമ്പോൾ ഓ നമ്മുടെ നിയമത്തിന് ഇത് സ്വീകാര്യതയില്ല എന്ന് പറയുന്ന നിലപാട് ഒരു മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു വളരെ വലിയൊരു ദുരന്തമല്ലേ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാടും അത് ഏത് രീതിയിൽ നമ്മളെ സഹായിക്കാം എന്നുള്ളതായിരിക്കണ്ടേ? അപ്പൊ അവര് ചെയ്യുന്ന സഹായത്തെക്കാട്ടി കൂടുതലായിട്ട് മറ്റൊരു കക്ഷി സഹായിക്കുന്നു എന്നുള്ള ഒരു മനഃപ്രയാസം ഇതിൽ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് ഞാൻ സംശയിക്കുന്നത്. അതുതന്നെയാണ് സാർ ചോദിക്കുന്നത്. കാരണം നിയമങ്ങൾ തിരുത്താനോ തിരുത്തി കുറിക്കാനോ ഒന്നും ഒരിക്കലും ആരും ആവശ്യപ്പെടില്ല. സർക്കാരും അതിന് ഒരിക്കലും അതിന് ആവശ്യപ്പെടുകയില്ല.
പക്ഷെ ഈ ഒരു സന്ദർഭം ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ ഒരു സൗഹൃദ രാഷ്ട്രം ഇത്തരത്തിലൊരു വലിയ തുക നമ്മൾക്ക് സംഭാവന ചെയ്യുമ്പോൾ സഹായം നൽകുമ്പോൾ അത് സ്വീകരിക്കാൻ നിയമവശങ്ങൾ വേണമെങ്കിൽ ഒന്ന് മാറ്റാവുന്ന സാഹചര്യമല്ലേ? താങ്കൾ സൂചിപ്പിച്ച പോലെ കേന്ദ്രം നമുക്ക് നൽകിയത് 600 കോടി മാത്രമാണ്. ഈ ഒരു തുക നമ്മുടെ ഈ പുനഃസൃഷ്ടിക്ക്, കേരളത്തിന്റെ പുനഃസൃഷ്ടിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഈ ഒരു തുക മതിയാവുകയില്ല. ഒരുപാട് പദ്ധതികൾ ഇനി ഇവിടെ ഉണ്ടാകാൻ നടപ്പാക്കേണ്ടതുണ്ട്, ഇനി തുടങ്ങേണ്ടതുണ്ട്. ഈ ഒരു 600 കോടി തുക മാത്രം കേന്ദ്രത്തിന് ലഭിച്ചാൽ അതൊരിക്കലും സാധ്യമാവുകയില്ല. സഹായങ്ങൾ വന്നേ തരൂ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സൗഹൃദ രാഷ്ട്രം നമുക്ക് ഇത്രയും തുക സഹായമായി നൽകുമ്പോൾ അത് സ്വീകരിക്കാൻ നിയമങ്ങൾ മാറ്റിവെച്ച് എന്തായാലും കേന്ദ്രത്തിൽ, കേന്ദ്രം വഴിയെ സംസ്ഥാനത്തിന് ഈ ഒരു തുക സ്വീകരിക്കാൻ കഴിയൂ. അത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുകയില്ലേ? വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്രത്തിന് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? ഇത് നിയമത്തിന്റെ കാര്യമാണെന്ന് എനിക്ക് സംശയമുണ്ട്. നിയമത്തിന്റെ അല്ല, ഇത് നയത്തിന്റെ കാര്യമാണ്. ഒരു എല്ലാ വിഷയങ്ങളിലും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് നയരൂപീകരണം ഉണ്ടായിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യവുമാണ്. അത് അല്ലാതെ ഇപ്പോ 1982 നയം രൂപീകരിച്ചു, ഇതാണ് നമ്മുടെ എല്ലാ കാലത്തുമുള്ള നയം എന്നുള്ള രീതിയിലല്ലല്ലോ അത് നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഈ നയരൂപീകരണം ഓരോ സാഹചര്യത്തിലും ഉള്ള പലതരത്തിലുള്ള ഫാക്ടേഴ്സിനെ കണക്കിലെടുത്തുകൊണ്ടാണ് നയരൂപീകരണം നടക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ ഈ നയരൂപീകരണം ഈ രീതിയിലായിരുന്നു എങ്കിൽ, ഞാൻ ഇന്നലെ വളരെ ആഴത്തിൽ ഇത് പഠിച്ചു. 2001 കച്ചിൽ നടന്ന ദുരന്തത്തിന് ഗുജറാത്തിൽ, അവിടെ ഈ കർത്ത്വേക്ക് വന്നല്ലോ, വളരെ വലിയ തോതിലുള്ള നാശങ്ങൾ ഉണ്ടായി. അപ്പൊ എന്ന് വെച്ചാൽ ഞാനത് പഠിക്കാനുള്ള കാര്യം, ഇന്നലെയും കണ്ട ഒരു വാർത്ത വന്നിരുന്നു ഏഷ്യാനെറ്റിലും മറ്റോ, ഞാനത് കണ്ടു. ഒരു ഈ ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള സഹായത്തെയും ഗവൺമെന്റ് സ്വീകാര്യമല്ല എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത വന്നു. അപ്പോഴാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഗുജറാത്തിന്റെ കാര്യത്തിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ കിട്ടുന്നിടത്തുനിന്നൊക്കെ സഹായം എടുത്തു. അന്ന് ഞാൻ അംബാസഡർ ആയിരുന്നു, ഞങ്ങൾക്കൊക്കെ ഡൽഹിയിൽ നിന്ന് ഡയറക്ടീവ്സ് ഉണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്, പ്രൈവറ്റ് കക്ഷികൾ പോലും വാഗ്ദാനം, ചാരിറ്റി ഫെയറും പലതരത്തിലുള്ള ഈ ആളുകൾ മൊബിലൈസ് ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ. അതൊരു വലിയ ദുരന്തമായിരുന്നല്ലോ. അതിനെ, ആ പണത്തിനെ എങ്ങനെ ഉൾക്കൊള്ളാം, അതിനെ എങ്ങനെ സ്വീകരിക്കാം, അതിനെ എങ്ങനെ വിനിയോഗിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളെയും അതിലെ എംബസികളെയെല്ലാം ഇൻവോൾവ് ആയിരുന്നു. അപ്പം ഇവിടെ നടന്നിരിക്കുന്ന ഈ ദുരന്തത്തിലും ശരിക്കും ഡിസ്പ്ലേസ്മെന്റും ഈ വീടുകളുടെ നാശവും അതുമൊക്കെ മെറ്റീരിയൽ ഡാമേജസും ഒക്കെ വന്നിരിക്കുന്നത് ഏതാണ്ട് അതുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. റോഡ് കൺസ്ട്രക്ഷൻ പലതരത്തിലുള്ള ഇതിന്റെ ആസ്പെക്റ്റ് നമ്മുടെ മുഖ്യമന്ത്രി എടുത്ത മീറ്റിംഗിലും പല അതിന്റെ പല ഫേസറ്റ് നമ്മൾ കാണുന്നില്ലേ. അപ്പോ അതിനൊക്കെ വെളിയിൽ നിന്നുള്ള ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ വെളിയിൽ നിന്നുള്ള കക്ഷികളുടെ സഹായം ഗുജറാത്തിൽ വന്നിരുന്നു. അപ്പോ ഓരോ സാഹചര്യത്തിലും നമ്മൾ നമ്മൾക്ക് നയം രൂപീകരിക്കണം ഇത്തരത്തിലുള്ള ഒരു ഒരു വിഷയത്തിൽ. അപ്പൊ ഇന്നത്തെ ഇതിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു നയം എന്ന് പറഞ്ഞുകൊണ്ട് തടിമാറാൻ പറ്റില്ല. ഇന്ന് ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു, അതിനെ എങ്ങനെ നേരിടാം, അതിനെ എങ്ങനെ അതിന് സഹായിക്കാം, ഈ സംസ്ഥാനത്തെ സഹായിക്കാം എന്നുള്ള ഒരു മനസ്ഥിതിയാണ് സർക്കാരിന് വേണ്ടത്. ആ രീതിയിൽ നയം രൂപീകരിക്കണം. അല്ലാതെ ഇത് സുപ്രീം കോടതി പറഞ്ഞ ഒരു വിധി പ്രകാരമുള്ള ഒരു നിയമമോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇന്ത്യൻ ഫെഡറലിസം വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ ജനറൽ ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ടും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇതൊന്നും ആരും അതിനെയൊന്നും നിഷേധിച്ചുള്ള പെരുമാറ്റത്തിനെ കുറിച്ചല്ലല്ലോ ഇവിടെയുള്ള ഒരു നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ നയരൂപീകരണമാണ് ഇതിലെ കാര്യം. നയരൂപീകരണത്തിന് രാഷ്ട്രീയ തലത്തിൽ ഒരു തരത്തിലുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. ഇതിവിടെ ഒരു ഭരണകക്ഷിയുടെ ഒരു ഭരണ സംവിധാനമല്ല കേരളത്തിലുള്ളത് എന്നുള്ള രീതിയിൽ കാണരുത്. ഇത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ദുരന്തമാണ്, നമ്മുടെ ജനതയ്ക്ക് ഉണ്ടായ ഒരു ദുരന്തമാണ്, അതിനെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു മനസ്ഥിതി വേണം. ഈ മനസ്ഥിതി ഞാൻ കാണുന്നില്ല. എന്ന് വെച്ചിരുന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അവർ ആദ്യം പറഞ്ഞ ഈ 600 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് അത് ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തുകയല്ലേ? എന്താ ഇന്ത്യക്ക് ശേഷിയില്ലേ ഇത്തരത്തിലുള്ള ഒരു ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ കൈയഴിച്ച് സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യയെ കണക്കുള്ള ഒരു രാജ്യത്തിന് മൂന്നാമത്തെയോ നാലാമത്തെയോ സാമ്പത്തിക ശക്തിയല്ലേ ലോകത്തിൽ? എന്താ കുറച്ചുകൂടെ സഹായം കൊടുത്താൽ? അവർ കൊടുക്കുന്നുമില്ല. പിന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ വരുന്ന സമയത്ത് അത് എന്തുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുടന്തൻ നയങ്ങളുമായിട്ട് വരികയാണ്. നയത്തിന്റെ കാര്യമാണ്.
അതെ, ഒരു 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 സംശയം കൂടെ. എനിക്ക് തോന്നുന്നു 2004 മുൻപ് വരെ ഇത്തരം സഹായങ്ങൾ നമ്മൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷമാണ് സുനാമി വരെ ഇത്തരം സഹായങ്ങൾ നമ്മൾ സ്വീകരിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹായം നമ്മൾ സ്വീകരിക്കേണ്ട എന്നൊരു തീരുമാനം വരുന്നത്. മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലുള്ള തീരുമാനം വരുന്നത്. അന്ന് ഈ ഒരു തീരുമാനം, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ പല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതെനിക്ക് അത്ര ഇതായിട്ട് അത് പഠിച്ചിട്ട് തന്നെ അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുള്ളൂ. അത് എനിക്ക് എന്ത് സാഹചര്യത്തിലാണ് ഈ നയം രൂപീകരിച്ചതെന്ന്. പക്ഷേ താങ്കൾ പറയുന്നതിൽ നിന്നും വളരെ വ്യക്തമാണല്ലോ, ഇതിലെ നിയമങ്ങളെ നിഷേധിച്ചുകൊണ്ടോ നിയമങ്ങളെ മറികടന്നുകൊണ്ടോ ഉള്ള ഒരു പെരുമാറ്റം അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നയരൂപീകരണത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ കാര്യത്തിൽ. അതിൽ ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു ഫെഡറൽ സെറ്റപ്പ് ഉണ്ട്. അതിന് ഒരു സംസ്ഥാനത്തിന് ഒരു ദുരന്തം ഇത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏത് രീതിയിലാണ് സഹായങ്ങൾ കൊടുക്കേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ അത് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കൈയഴിഞ്ഞ് തന്നെ സഹായിക്കണം. അത്തരത്തിലുള്ള ഒരു ദുരന്തമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ എന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, മനഃപ്രയാസമുണ്ടോ ഇതിനെ പ്രഖ്യാപിക്കാൻ? എന്താ കാര്യം നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കെയിലിലുള്ള സഹായം കേരളത്തിന് കൊടുക്കേണ്ടി വരും, അതല്ലേ കാര്യം? അപ്പോ അത് കാണുന്ന എന്താണ്, ഒരു മനഃപ്രയാസം. ഇവിടെ അവരുടെ ഒരു BJP ഒരു സർക്കാർ അല്ല കേരളത്തിലുള്ള എന്നുള്ള ഒരു മനഃപ്രയാസം. നമ്മൾ അവിടെ ചെന്ന് മുട്ടുകുത്തിയിട്ട് ഒരു 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 പാത്രവും കാണിച്ചിട്ട് വല്ലവും തരണേ എന്ന് പറഞ്ഞ് ചെന്ന് നടക്കണം അവരുടെ മുമ്പിൽ. അത്തരത്തിലുള്ള ഒരു മനസ്സിലിത് വളരെ തെറ്റാണ്. ഇത്തരത്തിൽ ഇന്ത്യൻ ഫെഡറലിസത്തിനെ അണ്ടർമൈൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഇന്ത്യൻ ഫെഡറലിസത്തിനെ അണ്ടർമൈൻ ചെയ്യുന്നത്. ഇത് തികച്ചും തെറ്റാണ് എന്റെ അഭിപ്രായത്തിൽ. തീർച്ചയായും നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ശരത്തിലേക്ക്. ശരത്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്രയൊരു തീരുമാനം എടുത്തിരിക്കുന്നു. നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ച പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു നിയമത്തിന്റെ കാര്യമല്ല. ഇപ്പോൾ അവസാനം സംസാരിച്ച ശ്രീ MK ഭദ്രനായ സാറ് പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു നിയമത്തിന്റെ വശമല്ല, നയപരമായ കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ ഒരു നയപരമായ പ്രശ്നം തന്നെയാണോ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു സഹായം വേണ്ട എന്ന് വെക്കാൻ കാരണം? പ്രിയ, കഴിഞ്ഞ 15 വർഷത്തോളമായി ഈ ഒരു സമീപനം നയം തന്നെയാണ് ഈ രാജ്യം സ്വീകരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരമൊരു പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ സഹായങ്ങൾ സ്വീകരിക്കേണ്ടതില്ല, മറിച്ച് അത് രാജ്യത്തിനകത്ത് തന്നെ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശേഷി രാജ്യത്തിനുണ്ട് എന്നുള്ളതാണ് ഈ പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു നയമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് സഹായം നൽകുക എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതേസമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ ഇത്ര ഒരു വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു ദുരന്തം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതേസമയം നേരത്തെ ഭദ്രകുമാർ സാർ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം 2001 നടന്ന ഗുജറാത്ത് ഭൂകമ്പത്തിൽ അതിൽ എത്ര വിദേശ സഹായം ലഭിച്ചു എന്നതിൻ്റെ കണക്ക് ഞാനൊന്ന് ഇവിടെ വായിക്കാം. ഓസ്ട്രേലിയ നൽകിയ സഹായം എന്ന് പറയുന്നത് 5 ലക്ഷം US ഡോളറാണ്. ബെൽജിയം നൽകിയത് 9 ലക്ഷം 9,20,000 US ഡോളർ. കാനഡ നൽകിയത് 2 മില്യൺ ഡോളർ. ചൈന നൽകിയത് 6 ലക്ഷം ഡോളർ. ഇങ്ങനെ ഏതാണ്ട് 10 വിദേശ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് ഈ ഒരു ദുരന്തത്തിൽ ഗുജറാത്തിന് സാമ്പത്തിക സഹായം നൽകിയത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഒരു പ്രധാനമായ വിഷയം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മറ്റ് രാജ്യങ്ങളുടെ സഹായങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നു വിദേശ രാജ്യങ്ങൾ നേരിട്ട് ഈ ഒരു പ്രതിസന്ധിയിൽ മറ്റ് ഒരു സംസ്ഥാനത്തെ സഹായിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഇടപെടുന്നത് ശരിയല്ല എന്നതാണ് അവർ പറയുന്നത്. അതേസമയത്ത് അങ്ങനെയാണ് എങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് ഈ ഒരു നയത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആ നയം മാറ്റാൻ തയ്യാറല്ലെങ്കിൽ അതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാകണം. അത് രണ്ടും ചെയ്യാതെ കണ്ട് തീർത്തും നിരുത്തരവാദപരമായി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒന്നുകിൽ ഈ ഒരു വിദേശ സഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നയം കേന്ദ്ര സർക്കാർ മാറ്റുക, എന്നിട്ട് ഈ 700 കോടി UAE ഉൾപ്പെടെ നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ തയ്യാറാവുക. അതല്ലെങ്കിൽ ആ ഒരു സഹായത്തെയൊക്കെ മറികടക്കുന്ന നിലയിൽ കേരളത്തിൻ്റെ നിലവിൽ
നിലവിലെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ എല്ലാ സഹായങ്ങളും നൽകുക. ഈ രണ്ട് ഓപ്ഷനും കേന്ദ്ര സർക്കാർ ഒട്ടും പരിഗണിക്കാതെ കേരളത്തോട് എല്ലാ കാലത്തും വെച്ചു പുലർത്തുന്ന ഒരു വിദ്വേഷ മനോഭാവം, ആ ഒരു രാഷ്ട്രീയ കേരളം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് ഉയർത്തിപ്പിടിക്കുന്ന വിദ്വേഷ മനോഭാവം ഈ ഒരു വിഷയത്തിലും ഏറ്റവും പ്രകടമായി കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിദേശ സഹായം, അതുപോലെ തന്നെ ഇന്നലെ അരി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്ന വിഷയം, ജി എസ് ടിയുടെ പ്രൊവിഷൻസ്, നിലവിലുള്ള വ്യവസ്ഥകളിൽ ചെറിയ ഇളവ് വരുത്തിക്കൊണ്ട് കേരളത്തിന് അനുകൂലമായ സമീപനം സ്വീകരിക്കാനുള്ള തീരുമാനം എടുക്കാതിരിക്കൽ, ഇവയൊക്കെ തന്നെ ചെയ്യുന്നത് ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കൽ തന്നെ കൃത്യമായി ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തോട് കാണിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ഈ ഒരു ഘട്ടത്തിൽ കണക്കാക്കണം. പ്രിയ ശരത്, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇത്തരത്തിൽ സഹായം ഈ സന്ദർഭങ്ങളിൽ മേടിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല കേന്ദ്രം നേരിട്ട് നമ്മൾ കേരളം മേടിക്കുന്നില്ല, കേന്ദ്രം വഴിയേ ഈ തുക കേരളത്തിലേക്ക് എത്തുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം ഇത് രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹായം നമ്മൾ സ്വീകരിച്ചാൽ അത് രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് കേന്ദ്രം പറയുന്നത്. അത്തരത്തിൽ നിയമവിദഗ്ധർ ഈ ഒരു ന്യായീകരണം, അതിന് അത്തരത്തിലൊരു ന്യായീകരണം സാധൂകരിക്കാമെന്ന് ഉണ്ടോ? അത്തരത്തിൽ ഒരു ന്യായീകരണത്തിന് എന്താണ് നിയമവിദഗ്ധ അല്ലെങ്കിൽ നിയമവിദഗ്ധർ പറയുന്ന ഒരു ന്യായീകരണം? പ്രിയ, തീർച്ചയായും ഈ ഒരു വാദം ഉന്നയിക്കുന്നത് രാജ്യത്തിൻ്റെ അഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരു വിദേശ രാജ്യത്തിൻ്റെ സഹായം സ്വീകരിക്കേണ്ട എന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണം ഇപ്പോൾ RSS കേന്ദ്രങ്ങൾ, BJP കേന്ദ്രങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് 2018 ആഗസ്റ്റ് വരെയുള്ള ഒരു കാലയളവെടുത്താൽ ആ ഒരു കാലയളവിൽ ഇടയിൽ 37 വിദേശയാത്രകളിലായി 57 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടുള്ളത്. 6 ഭൂഖണ്ഡങ്ങളിലായി അവയൊക്കെ തന്നെ നടത്തുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിൻ്റെ വിദേശ ബന്ധങ്ങൾ, രാജ്യവും മറ്റ് വിദേശ രാജ്യങ്ങളുമായി തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, അതുവഴി രാജ്യത്തിന് കുറെ കൂടി മെച്ചപ്പെട്ട വികസനം അല്ലെങ്കിൽ രാജ്യത്തിന് കുറെ കൂടി വിദേശ സഹായം ലഭ്യമാക്കുക ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൻ്റെ വിദേശയാത്ര നടത്തുന്നത് ഉൾപ്പെടെ പറഞ്ഞയാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നയാൾ. അദ്ദേഹം ആ ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ചെയ്ത ഒരു പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ഒരു വലിയ പ്രതിസന്ധി ഒരു കേരളം അനുഭവിക്കുമ്പോൾ അങ്ങനെ കേരളത്തിന് ലഭിക്കേണ്ടുന്ന ഒരു വിദേശ സഹായം ഇല്ലാതാക്കുന്നത്. ഒരു വശത്ത് വിദേശ യാത്രകളൊക്കെ നടത്തി വിദേശ കാര്യ ബന്ധങ്ങളൊക്കെ ശക്തമാക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു, മറുവശത്ത് ഈ ഒരു സഹായം വിദേശ സഹായങ്ങളൊക്കെ തന്നെ ലഭിക്കുമ്പോൾ അതില്ലാതാക്കുന്നു. ഈ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും വ്യക്തമായി നമുക്ക് പ്രകടമാകുന്നത്. പി വി തോമസ് ചെറിയാണ്. സാർ, UAE-യിൽ നിന്നുള്ള ധനസഹായം വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, എന്താണ് ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? ഇത് ഇതുപോലെയുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു വലിയ ഡിസാസ്റ്റർ കേരളത്തിൽ സംഭവിച്ചപ്പോൾ ഒരു വിദേശ രാജ്യം, അതായത് UAE 600-700 കോടി രൂപ തരാമെന്ന് പറഞ്ഞത് നിരാകരിക്കുന്നത് ശരിയല്ല. അത് അതിന് എത്രമാത്രം നിയമം ഉണ്ടെങ്കിൽ പോലും, നേരത്തെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഗവൺമെന്റുകളുടെ സഹായം സ്റ്റേറ്റുകൾക്ക് പാടില്ല എന്നുള്ള ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴുള്ള ഘട്ടത്തിൽ അതിനൊക്കെ അയവുവരുത്താവുന്നതാണ്. അത് തീർച്ചയായും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റിനാകട്ടെ 500 കോടി മാത്രമാണ് തരാൻ സാധിച്ചിട്ടുള്ളത്, 1000-2000 കോടി ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പുറത്തുനിന്നുള്ള സഹായത്തിനൊരു വിലക്ക് ഏർപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ജനദ്രോഹപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് ശ്രീ പി വി തോമസ്, ഇത്തരത്തിൽ ഒരു സാഹചര്യം കേരളം നേരിടുമ്പോൾ ഈ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് എടുക്കുന്നു എന്നൊരു ചോദ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇതൊരു നിയമപരമായ പ്രശ്നമാണോ നയപരമായ പ്രശ്നമാണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്, കാരണം ഇത് രാഷ്ട്രീയമാണോ സാമ്പത്തികമാണോ നിയമപരമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ എന്തൊക്കെയാണേലും ഒരു രാഷ്ട്രീയം ഇവിടെ പാടില്ല. അത് എന്തു തന്നെയാണേലും ജനങ്ങളെ സഹായിക്കുന്നൊരു പദ്ധതിയാണത്. അത് വാങ്ങിച്ചുകൊണ്ട് എന്താണ് അതിന്റെ ദോഷമെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അതിനെന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ, ആ തരുന്ന രാജ്യത്തിന് എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ? ഒരു പൊളിറ്റിക്സും ഇല്ല. തീർച്ചയായിട്ടും അവർ പറയുകയുണ്ടായി മലയാളികളുടെ സംഭാവന, അതായത് UAE കെട്ടിപ്പടുക്കുവാനായിട്ടുള്ള മലയാളികളുടെ സംഭാവനയും അതുപോലെ മലയാളികൾ അവിടെ വഹിക്കുന്ന പങ്കും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊരു സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സഹായം വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങൾ നോക്കാതെ അങ്ങനെ എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ തന്നെ ആ നിയമത്തിൽ അയവ് വരുത്താവുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് സാധിക്കുമല്ലോ, അത് സാധിക്കേണ്ടതിന് പകരം, ചെയ്യേണ്ടതിന് പകരം തുറന്നടിച്ച് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു നീക്കമല്ല, നടപടിയല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്.
നന്ദി ശ്രീ പി വി തോമസ് ഞങ്ങളുടെ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ശരത്തിലേക്ക്. ശരത്, ഇനി എന്താണ് ഇത്തരത്തിൽ ഒരു ശരത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ 700 കോടി അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹായം ഇന്ത്യ സ്വീകരിക്കില്ല, അത് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. എങ്കിൽ അതിന് പരിഹാരമായി മറ്റ് എന്ത് മാർഗമാണ് ഇനി അവർ കേന്ദ്രം പറയുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും പരിഹാര മാർഗം പറയുന്നുണ്ടോ? പ്രിയ, ഇത് സംബന്ധിച്ച് ഇന്നലെ ആണ് ആദ്യമായ ആശങ്ക. ഇന്നലെ രാവിലെയോടെ മുഖ്യമന്ത്രി ഈ ഒരു പ്രഖ്യാപനം, യു എ സർക്കാർ 700 കോടി രൂപ നൽകാമെന്നുള്ള ഒരു വാഗ്ദത്തം നൽകിയിരിക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി അറിയിച്ചു. അത് വൈകുന്നേരമാകുമ്പോഴേക്കും ഇത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ, നയപരമായ ചില വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അത് മാധ്യമങ്ങളിലെല്ലാം തന്നെ വാർത്തയായി. അപ്പോൾ നമുക്ക് ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന നിലപാട് എന്ന് ഇന്നലെ തന്നെ അതിൽ വ്യക്തത വരുത്തുമെന്നുള്ളതായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായും ആരാഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു നിലപാടിൽ വ്യക്തത വരുത്തുമെന്ന് ഇന്നലെ പറഞ്ഞു. ഇന്ന് ആകുമ്പോഴേക്കും വിദേശകാര്യ മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നു. ഇനി രാഷ്ട്രീയപരമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായി ഫൈനൽ തീരുമാനം എന്നുള്ളതിൽ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി രാഷ്ട്രീയപരമായി തീരുമാനം ഇന്ന് എടുക്കുമോ, അല്ല ഈ ഒരു സാമ്പത്തിക സഹായം നമുക്ക് ലഭിച്ചത് ഒരു അടിയന്തര കേന്ദ്രത്തിന് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് ഒരു അടിയന്തരമായിട്ടുള്ള സാമ്പത്തിക സഹായം തന്നെയാണ്. ആ ഒരു സാമ്പത്തിക സഹായം കൃത്യമായ തീരുമാനം കൈക്കൊള്ളാതെ നീട്ടിക്കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമോ എന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രധാനമായും കാണാൻ വേണ്ടി പോകുന്ന കാര്യം. ഇന്നലെ വ്യക്തത വരുത്തുമെന്ന് പറഞ്ഞ് വ്യക്തത വരുത്തിയില്ല. ഇന്ന് അതിൽ വിദേശകാര്യ മന്ത്രാലയം നിലപാട് അറിയിച്ചു. അതിനുശേഷവും കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പൊതുവിൽ ഒരു നിലപാട് പറയുന്നില്ല. ഇനി എത്രത്തോളം ഈ ഒരു സഹായം അഥവാ നൽകാൻ അനുവദിക്കുകയാണെങ്കിൽ തന്നെ എത്രത്തോളം ഇത് നീട്ടാമെന്ന് ചിലപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രിയ, ശരി, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ ഐക്യരാഷ്ട്രസഭ സഹായം നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ സാധിക്കുമോ, അത് സ്വീകരിക്കാൻ കഴിയുമോ, ഇതിനെക്കുറിച്ച് എന്താണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന? പ്രിയ, ഇന്നലെ നേരത്തെ തന്നെ ആദ്യ ദിവസം മുതൽ ഈ ഒരു വിഷയം കേരളത്തിൽ പ്രളയം ആരംഭിച്ചത് മുതൽ ഈ ഒരു വിഷയം കൃത്യമായി യു എൻ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് യു എൻ ജനറൽ സെക്രട്ടറിയുടെ വക്താവ് സ്റ്റീഫൻ ഡുജാരിക്ക് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ തന്നെ കേരളത്തിന് നൽകാൻ തയ്യാറാണ്. അതേസമയം ഇന്ത്യ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടില്ല എന്നായിരുന്നു. പിന്നീട് ഈ ഒരു പ്രളയക്കെടുതിയൊക്കെ തന്നെ അവസാനിച്ച് വെള്ളമിറങ്ങി പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കേരളം പോകുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും യു എൻ ഒരു നിലപാട് പറഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കൃത്യമായ എല്ലാ സഹായങ്ങളും ഞങ്ങളുടേതായ സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹായം നൽകാമെന്നും കൂടിയായി യു എൻ രണ്ടാമത് ഒരു ഘട്ടത്തിൽ പറയും ഈ സ്റ്റീഫൻ ഡുജാരിക്ക് തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു തീരുമാനവും ആ ഒരു സമയത്തും കേന്ദ്രം ഒരു കാരണവശാലും യു എന്നിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ ഒരു വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു സഹായം നിലവിൽ സ്വീകരിച്ചിട്ടില്ല, അഭ്യർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ ആ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ഇതിൻ്റെ ബാക്കി എന്നുള്ള നിലയിൽ ഈ ഒരു വിദേശ സഹായങ്ങൾ സ്വീകരിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് തന്നെ വരുമെന്നാണ് കരുതേണ്ടത്. ഇത് യു എൻ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വിദേശ സഹായം എന്നതിനും അപ്പുറത്തേക്ക് ഇന്ത്യയൊക്കെ തന്നെ അംഗമായിട്ടുള്ള ഒരു വലിയ രാജ്യാന്തര സംഘടനയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ചുരുങ്ങിയ പക്ഷം അതിനെങ്കിലും കേരളത്തിന് വേണ്ടി അതെങ്കിലും അഭ്യർത്ഥിക്കാനുള്ള ഒരു സന്മനസ് കേന്ദ്ര സർക്കാർ കാണിക്കണമായിരുന്നു. അതും ഇതേവരെയായി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. പ്രിയ, ശരത്, പ്രളയ ദുരന്തം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരന്തത്തെ ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ശരി, അവർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് പറയുന്നുണ്ടോ? അതും ഒരു വിശദീകരണം ലഭിക്കേണ്ട കാര്യമാണ്. അതിനൊരു വ്യക്തമായ വിശദീകരണം ലഭിച്ചാൽ ഈ ഒരു അസ്വസ്ഥതകൾക്കോ സംശയങ്ങൾക്കോ ഒരു ന്യായീകരണവും ഇല്ല. ആരും ഒരു ആകുലതയുമായി മുൻപോട്ട് വരികയുമില്ല. എങ്ങനെ കേന്ദ്ര സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്യും?
പ്രിയ, അവിടെയാണ് കൃത്യമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയം അല്ലെങ്കിൽ കേരളത്തോടുള്ള ഒരു നിസ്സംഗത കൃത്യമായി മനസ്സിലാകുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം വേണ്ട എന്നുള്ള നിലയിൽ സമീപനം സ്വീകരിക്കുമ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന് കേരളത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നഷ്ടങ്ങളെല്ലാം തന്നെ നികത്തുന്നതിൽ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുണ്ട്. നിലവിൽ കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനങ്ങളൊന്നും തന്നെ ആ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന് തോന്നുന്നതല്ല. കാരണം 500 കോടി രൂപ 2000 കോടി രൂപ അടിയന്തര സഹായമായി ആവശ്യപ്പെട്ട കേരളത്തിന് പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും കൂടി പ്രഖ്യാപിച്ചത് ആകെ 600 കോടി രൂപയാണ്. ആ ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. അതുപോലെ ഇന്നലെ അരിയുമായി ബന്ധപ്പെട്ട് ആ അനുവദിക്കുന്ന അരിയുടെ തുക ഈ ഒരു ദുരിതാ ആകെ നൽകിയിട്ടുള്ള 600 കോടി രൂപയോളം തുകയിൽ നിന്ന് തന്നെ എടുക്കുമെന്നുള്ള നിലയിലേക്ക് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മാറുന്നു. അങ്ങനെയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടുന്ന ഒരു നടപടികളും കൈക്കൊള്ളാൻ വേണ്ടി തയ്യാറാകാതെയാണ് ഈ ഒരു നയത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിന്നുകൊണ്ട് ഈ വിദേശ സഹായം തടയുന്നത്. ആ നയത്തിൽ പറയുന്നത് രാജ്യത്തിനകത്തുള്ള പ്രതിസന്ധികൾ, രാജ്യത്തിനകത്ത് നടക്കുന്ന ഈ ഒരു പ്രകൃതിക്ഷോഭങ്ങളും അതുമൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളും ഒക്കെ തന്നെ നേരിടാൻ രാജ്യത്തിന് തന്നെ ശേഷിയുണ്ട് എന്നുള്ള ഒരു നിലപാട് കൈക്കൊണ്ടുകൊണ്ടാണ് അതൊക്കെ തന്നെ മറികടക്കാൻ, ആ ഒരു ദുരന്തമൊക്കെ മറികടക്കാനുള്ള ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന ഒരു നയമാണ് നമ്മൾ കൈക്കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. അതിന് പറ്റുന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകണം. അതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രിയ ചോദിച്ച ചോദ്യത്തിൽ കൃത്യമായി എന്തെങ്കിലും എന്താണ് ഇത് മറികടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിന്നുള്ള ധനസഹായം കേന്ദ്രം തടഞ്ഞിരിക്കുന്നു. തീരുമാനം വിദേശകാര്യ മന്ത്രാലയം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുകയാണ്.